ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇനി ആ ടോക്സിലേക്ക് സ്വാഗതം. ഗർഭാവസ്ഥയുടെ 36-37 വീക്കിലാണ് കുഞ്ഞ് ഹെഡ് ഡൗൺ ആവുന്നത്, അതായത് സെഫാലിക് പൊസിഷനിലാകാറുണ്ട്. ഹെഡ് ഡൗൺ ആയി എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് ഗർഭിണികൾ ചിന്തിക്കാറുണ്ട്. അത് മനസ്സിലാക്കേണ്ട വഴികളെക്കുറിച്ച് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് പറയാം. അതായത് കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി കഴിയുമ്പോൾ പെൽവിക് ഏരിയയിൽ കൂടുതലായിട്ടുള്ള പ്രഷർ നിങ്ങൾക്ക് അനുഭവപ്പെടും. അതായത് നമ്മൾ എണീറ്റ് നിൽക്കുന്ന സമയത്തൊക്കെ അടിഭാഗത്തായിട്ട് കൂടുതലായിട്ട് വെയിറ്റ് നമുക്ക് ഫീല് ചെയ്യും. എന്നാൽ അങ്ങനെ നമുക്ക് ഫീല് ചെയ്താലും നമ്മുടെ ഉള്ളിൽ കുഞ്ഞ് സേഫായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് പുറമെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലെ സ്കാനിങ്ങിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞു തരും. അതിനോടൊപ്പം തന്നെ കുഞ്ഞ് സ്വയമായി താഴേക്ക് വരുന്നതായും ഗർഭിണികൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 9-ാം മാസത്തിൽ നിങ്ങളുടെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആകുന്നത് പോലെ ഫീല് ചെയ്യുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് വരികയും അതുപോലെ കുഞ്ഞിന് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനും സഹായിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് ഹെഡ് ഡൗൺ ആയതിനു ശേഷം ദീർഘദൂര യാത്രകൾ ചെയ്യാതിരിക്കുക. അതായത് ചെറുതും വലുതുമായ യാത്രകൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം യാത്രയിൽ ശരീരത്തിൽ കൂടുതൽ കുലുക്കം അനുഭവപ്പെടാം. അത് കുഞ്ഞിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതായത് പൊക്കിൾക്കൊടി വലിയാനും പ്രീമച്ചർ ഡെലിവറി നടക്കാനും ഒരു കാരണമായി മാറിയേക്കാം. അതുകൊണ്ട് കഴിയുന്നതും യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയ ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭാശയത്തിൽ പ്രഷർ അനുഭവപ്പെടാം. ഇത് ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിന് പ്രയാസം ഉണ്ടാക്കിയേക്കാം. അതോടൊപ്പം സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധമായാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതും കുഞ്ഞിനെ ബാധിക്കാൻ ഇടയുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൽ കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക. 9-ാം മാസം മുതൽ ചില ഗർഭിണികൾ നോർമൽ ഡെലിവറി നടക്കാനായി ശരീരത്തിൽ അമിതമായ പ്രഷർ കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയുള്ള എക്സസൈസുകളൊന്നും അമിതമായിട്ടുള്ള അളവിൽ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെയുള്ള എക്സസൈസുകൾ ഓവറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനാൽ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയതിനു ശേഷം ശരീരം ആവശ്യത്തിലധികം ക്ഷീണിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മുടെ കുഞ്ഞിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നടക്കുന്ന കാര്യത്തിലാണ്. ഗർഭിണികൾ നോർമൽ ഡെലിവറി നടക്കാനും ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ ശരിയായി നടക്കാനും നല്ല മൂഡ് ഫീൽ ചെയ്യാനും ആരോഗ്യമുള്ളവരായിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നടക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയതിനു ശേഷം സ്പീഡായിട്ട് നടക്കാനായിട്ട് പാടില്ല. അതുപോലെ അമിതമായ അളവിൽ നടക്കുന്നതും അത്ര നല്ലതല്ല. ഇത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അതുപോലെ കുഞ്ഞിനും ദോഷം ചെയ്യും. ഓരോ മാസവും എത്ര മിനിറ്റ് ആണ് നിങ്ങൾ നടക്കേണ്ടതെന്നുള്ള ഒരു ചാർട്ട് തന്നെ ഇതിന് മുന്നേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കുക. അതിൽ 9-ാം മാസത്തിൽ എത്ര മിനിറ്റാണ് നടക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോക്ക് ലാസ്റ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ അവിടെ പോയി കണ്ടു നോക്കിയാൽ മതി. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയതിന് ശേഷം അമിതമായിട്ടുള്ള അടവിൽ വളരെ സ്പീഡായിട്ടൊക്കെ നടന്നു കഞ്ഞാൽ വാട്ടർ ബ്രേക്ക് ആകാനും, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിപ്പോകാനും പ്രീമച്ചർ ഡെലിവറി നടക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അമിതമായിട്ട് അളവിൽ ഒരുപാട് സ്പീഡിൽ നടക്കരുതെന്ന് പറഞ്ഞത്. അതുപോലെ ഗർഭിണികളുടെ ആഹാര കാര്യത്തിൽ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഗ്യാസ് ഉണ്ടാക്കുന്നതും വയറിളക്കം ഉണ്ടാക്കുന്നതും ദഹനക്കുറവ് ഉണ്ടാക്കാൻ ഇടയുള്ളതുമായ ആഹാരങ്ങൾ ഈ ഒരു സമയത്ത് കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണയായിട്ട് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതായത് ശാരീരികമായിട്ടും അതുപോലെ തന്നെ നമുക്ക് എണീറ്റിരിക്കാനോ നടക്കാനോ ഒക്കെ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഒഴിവാക്കാനായിട്ട് പറഞ്ഞത്. ഇതിന് പുറമെ ബേബി ഹെഡ് ഡൗൺ ആയതിന് ശേഷം വയറിന് പ്രഷർ ഉണ്ടാക്കുന്നതും കുലുക്കമുണ്ടാക്കുന്നതുമായ യാതൊരു ജോലിയും ചെയ്യാതിരിക്കുക. അതായത് അമിതമായി വെയിറ്റ് എടുക്കുന്നത്, അമിതമായി വ്യായാമം ചെയ്യുന്നത്, അമിതമായി പടികൾ കയറി ഇറങ്ങുന്നത്, അതുപോലെ തന്നെ
കുഞ്ഞിഞ്ഞ് നിവർന്നുള്ള ജോലികൾ അമിതമായിട്ട് ചെയ്യുന്നത്, ഇവയെല്ലാം ചെയ്യുന്നത് വഴി അമ്മയ്ക്കും കുഞ്ഞിനും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇനി ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കും, നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന്. ഈ ജോലികളെല്ലാം ചെയ്യാം, പക്ഷെ അമിതമായിട്ട് അളവിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 37 weeks ശേഷം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്യാം. അത് നമ്മളുടെ ഡെലിവറി ഈസി ആക്കാനായിട്ട് സഹായിക്കും. നോർമൽ ഡെലിവറി നടക്കാനും ഡെലിവറി വേഗത്തിൽ കഴിയാനും വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ഇതിന് മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഞാൻ പറയുന്നുണ്ട് ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് എത്ര സമയമാണ് ഓരോ എക്സസൈസും ചെയ്യേണ്ടതെന്ന്. നമ്മൾ എല്ലാ കാര്യവും അമിതമായിട്ടുള്ള അളവിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റു പല കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കും. ഓവറായിട്ട് ഒന്നും ചെയ്യാതെ റെഗുലറായിട്ട് എല്ലാ കാര്യവും ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, നോർമൽ ഡെലിവറി വളരെ ഈസി ആയിട്ട് നടക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞ് ഹെഡ് ഡൗൺ ആയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.